ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തൊട്ടിൽ കാണാതായ മഴായമുട്ടം സ്വദേശി എൻജോയുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായി മൂന്നാം നാളാണ് മൃതദേഹം കണ്ടെത്തിയത്. പഴവങ്ങാടി തകരപ്പറമ്പിലെ കനാലിൽ മൃതദേഹം പൊങ്ങുകയായിരുന്നു. ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജോയിയുടേതാണെന്ന് ബന്ധുക്കൾ പിന്നീട് തിരിച്ചറിഞ്ഞു. മാലിന്യം അടിഞ്ഞുകൂടിയതുകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ജോയിയുടെ സഹോദരി ജെസ്സി പറഞ്ഞു. നന്നായിട്ട് നീന്തലൊക്കെ അറിയാതെ എറണാകുളം രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. ഇങ്ങനെ പോയെന്ന് ഞങ്ങൾ 100% വിചാരിച്ചില്ല. വേസ്റ്റ് ആയത് കൊണ്ട് മാത്രം എന്റെ ജീവൻ നഷ്ടപ്പെട്ട കുഴപ്പമില്ല, എല്ലാ ജോലിക്കും പോവാത്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു കോണില് എവിടെയെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്നുണ്ടാക്കും നീന്തൽ അറിയാവുന്നത് കൊണ്ട്. ആമിഴഞ്ചൻ തൊട്ടിൽ ഒഴുക്കിൽപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജോയിയുടെ മൃതദേഹം സഹോദരൻ കോശിയുടെ വീട്ടിലെത്തിക്കും. ഉച്ചയോടെ സംസ്കാര ചടങ്ങ് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. അലക്സ്, ഇനിയുള്ള നടപടികൾ, ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി, എപ്പോഴാണ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക? വിജയകുമാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ ആ നടപടികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അല്പം മുമ്പാണ് ബന്ധുക്കൾ ഇവിടെ എത്തി. ജോയിയുടെ സഹോദരന്റെ മകൻ ഈ മൃതദേഹം ജോയിയുടേതാണെന്ന് തിരിച്ചറിയുന്നത്, സ്ഥിരീകരിക്കുന്നത്. അതുമാത്രമല്ല, അതിനു മുമ്പ് ജോയിക്കൊപ്പം ഈ ആമിഴഞ്ചൻ തോട്ടിലെ ഈ ടണൽ മുഖത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ജോയിക്കൊപ്പം ഇറങ്ങിയ മറ്റു കരാർ തൊഴിലാളികളും ജോയിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അരമണിക്കൂറിനുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് നെയ്യാറ്റിങ്കർ മാറായമുട്ടം വടകരയിലെ ജോയിയുടെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കും. ഇവിടെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്, സഹോദരൻ കോശിയുടെ വീട്ടിലേക്കായിരിക്കും എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. പാർശാല എംഎൽഎ സി കെ ഹരീന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മേയർ അടക്കമുള്ളവർ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ ആംബുലൻസിലായിരിക്കും ഇവിടെ നിന്ന് നെയ്യാറ്റിങ്കര മാറായമുട്ടത്തെ ഈ വസതിയിലേക്ക് എത്തിക്കുക. ഇന്ന് തന്നെ സംസ്കാര നടപടികൾ നടക്കാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ സംസ്കാരം നടക്കാനാണ് സാധ്യത എന്നുള്ളതാണ് വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോയിയുടെ കുടുംബത്തിന് ആവശ്യമായ സംരക്ഷണം, ജോയിയുടെ അമ്മയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സ്ഥലം എംഎൽഎ സി കെ ഹരീന്ദ്രൻ കത്തു നൽകിയിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം, ആ കത്ത് നൽകിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തി അത് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അത് പൊതുസമൂഹത്തിനും സർക്കാരിനും എല്ലാവർക്കുമുണ്ട്, റെയിൽവേക്കുമുണ്ട്. ആ സഹായം നൽകാനും ആ കുടുംബത്തെ സംരക്ഷിക്കാനും സർക്കാരിനൊപ്പം റെയിൽവേയും ബാധ്യസ്ഥരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം, കളക്ടർക്ക് ഉചിതമായ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകണമെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കത്തിന്റെ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്ന ഘട്ടത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട വിങ്ങിപ്പൊട്ടുന്നൊരു സാഹചര്യമുണ്ടായി. എംഎൽഎയോട് അവർ പറയുന്നത്, സാധ്യമായതെല്ലാം ചെയ്തിട്ടും, അതായത് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തിട്ടും ജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പറഞ്ഞാണ് മേയർ അത്തരത്തിൽ വിങ്ങിപ്പൊട്ടിയത്. മേയറെ എംഎൽഎ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അത്തരമൊരു രംഗത്തിനും ഈ മോർച്ചയുടെ മുന്നിൽ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് പ്രധാനം. അല്പസമയത്തിനകത്ത് ഈ മൃതദേഹം അലക്സിലേക്ക് വരാം. ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ ജോയിയുടെ വീട്ടിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നഗരത്തിന്റെ ചുമതല വഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴ് ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും തിരുവനന്തപുരം. അതോടൊപ്പം മാലിന്യ നിർമാർജനത്തിന്റെ കാര്യത്തിൽ വലിയ പരാജയമാണ് നമ്മൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ അനുഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി മാലിന്യ നിർമാർജനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ആവിഷ്കരിക്കേണ്ടത്. ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിദേശയാത്രകളൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. ആ വിദേശയാത്രകളിൽ നിന്ന്
എങ്ങനെയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നഗരങ്ങൾ പരിപാലിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹം തിരുവനന്തപുരത്തുകൂടി പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. യെസ്, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജോയിയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തെപ്പറ്റിയുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കൂടിയാണ് വി മുരളീധരൻ അവിടെ നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അലക്സ് ഷാ മുഹമ്മദ് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ് പറയുകയായിരുന്നു, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തിയാകുമെന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അലക്സ്? വിജയകുമാർ, അത്ര തന്നെയാണ്. അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബന്ധുക്കൾ ഇവിടെയുണ്ട്, ജോയുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സ്ഥലം MLA സി കെ ഹരീന്ദ്രൻ അടക്കമുള്ളവരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, MLA ഉണ്ട്, മറ്റു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഈ സ്ഥലത്തുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. എന്താണെങ്കിലും നഗരസഭയുടെ തന്നെ ആംബുലൻസ് അതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്, മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയോ 6 മണിയോടെയോ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നത്, ഏറ്റക്കര മാറയമുട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം, സ്ഥലം MLA കൂടിയായ സി കെ ഹരീന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കണം, അദ്ദേഹത്തിന്റെ മാതാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ബാധ്യത അത് സർക്കാരിനും പൊതുസമൂഹത്തിനും റെയിൽവേക്കും ഒക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം MLA തന്നെ വിശദീകരിച്ചു. അതുമാത്രമല്ല, ആ ദുരന്തത്തിനും സർക്കാരും പൊതുസമൂഹവും റെയിൽവേയും ഒക്കെ ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നാണ് MLA പറയുന്നത്. അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ മാതാവിന് സംരക്ഷണം നൽകുന്നതിനും ഉചിതമായ നഷ്ടപരിഹാരം നൽകുന്നതിനൊക്കെ വേണ്ടി മുഖ്യമന്ത്രി ഇടപെടണം, അതിന് കളക്ടർക്ക് ഉചിതമായ നിർദ്ദേശം നൽകണമെന്നൊരു കത്ത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, റെയിൽവേക്കും ഇതിൽ നിന്ന് കൈയൊഴിയാനാകില്ല, റെയിൽവേയും അതിനകത്ത് ഇടപെടണം, ആവശ്യമായ സഹായം നൽകണമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി അലക്സ്, എന്തായാലും കുടുംബത്തെ സഹായിക്കുമെന്ന് രാവിലെ റവന്യൂ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ കുടുംബത്തിന് വേണ്ട സഹായം നൽകും, മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് രാവിലെ റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ MG പ്രതീഷ് കൂടി ചേരുന്നുണ്ട്. ഈ രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി സംസ്ഥാനമാകെ കാണുകയായിരുന്നു തിരുവനന്തപുരത്തെ സമാനതകളില്ലാത്ത രക്ഷാദൗത്യം. ആ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിനെ അല്പസമയം മുമ്പാണ് അവിടെ ഫയർഫോഴ്സ് മേധാവിയുടെ നേതൃത്വത്തിൽ അവരെ ആദരിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഉറപ്പായും നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അതൊട്ടും കുറഞ്ഞു പോകില്ല, കാരണം അത്രത്തോളം കഠിനമായ പ്രതിസന്ധിയിലൂടെയാണ് ആ സംഘം കടന്നുപോയത്. അവരുടെ രണ്ട് ദിവസത്തെ രക്ഷാദൗത്യം നമ്മൾ ആകെ കാണുകയായിരുന്നു. ഉറപ്പായും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, ആദരവ് അർഹിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആ വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഫയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ഇവിടെ എത്തി ഫയർഫോഴ്സ് അംഗങ്ങളെ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ ഫയർഫോഴ്സ് അംഗങ്ങളെയും സ്കൂബ ടീമിനെയും അഭിനന്ദിച്ചത്. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നതായിരുന്നു ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിന്റെ പ്രതികരണം. കാരണം ആരും ഇറങ്ങാൻ മടിക്കുന്ന ഈ അഴുക്കുചാലിലാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ ജോയിക്കായി ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. അത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്ന ഒരു രക്ഷാദൗത്യമായിരുന്നു ഫയർഫോഴ്സ് അംഗങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുമെന്നതാണ് ഫയർഫോഴ്സ് മേധാവി അവരോട് തന്നെ പ്രതികരിച്ചിരിക്കുന്ന കാര്യം. അവർക്ക് ആവശ്യമായ മെഡിക്കൽ സപ്പോർട്ട്, അടിയന്തര വൈദ്യസഹായം ഉൾപ്പെടെ നൽകുമെന്ന് കൂടി ഫയർഫോഴ്സ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോകാം. ഈ ഫയർഫോഴ്സ് ദൗത്യത്തിൽ എപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട ഒരു മുഖം കൂടിയാണിത്. നമുക്ക് ചോദിക്കാം, കാരണം ഈ നേരത്തെ ഇത്രത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു രക്ഷാദൗത്യത്തിൽ പോയിരുന്നു, ഇതിനു മുന്നേ ഉള്ളവർക്കാണ് ഉണ്ടായിരുന്നു, പക്ഷെ പലതും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാതെ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്ത വർക്കുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലൊരു മീഡിയ കവറേജ് കിട്ടിയെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. അതുകൂടാതെ നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. പ്ലാസ്റ്റിക് അല്ല, മാലിന്യം തന്നെയാണ്. മാലിന്യം നമുക്ക് അകത്ത് ഇറങ്ങിയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് ഈ പാളി പോലെ, നമ്മൾ കുറെ റിപ്പീറ്റ് പറഞ്ഞതാണ്, പാളി പോലെ ഇരിക്കുന്ന മാലിന്യം അടിയിലൂടെയാണ്. പലപ്പോഴും ഞങ്ങൾക്ക് ഫ്രണ്ട് പോകുന്നതിന് പോലെ റിവേഴ്സ് തിരിഞ്ഞ് ഞരങ്ങി പോകേണ്ട, ഈ നമ്മൾ കിടന്ന് ഞരങ്ങി പോകേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പം അത്രയും ദുർഘടമായ സ്ഥലം, പിന്നെ നമ്മുടെ ജീവനും വരെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല, ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കിതിൽ. ഞങ്ങൾ അതുകൊണ്ടുമായി മുന്നോട്ട് പോകുകയായിരുന്നു. ഈ ടണലിലെ ഉള്ളിലേക്ക് പോകുമ്പോഴായിരുന്നു അത്രത്തോളം ഈ സങ്കീർണമായതല്ലേ?
തീർച്ചയായിട്ടും ഇത് ഈ വേസ്റ്റ് മൊത്തം വന്ന് ചില സ്ഥലങ്ങൾ അടിഞ്ഞും ചില സ്ഥലങ്ങൾ ബെഡായിട്ടും ചില സ്ഥലങ്ങളൊന്നും ഇല്ലാതെയും സ്ഥലങ്ങളുണ്ട്. അതാണ് ഈ വേസ്റ്റ് അടിഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. വിജയകുമാർ, ഈ സ്കൂബ ടീം അംഗം സൂചിപ്പിച്ചത് പോലെ തന്നെ മാലിന്യം തന്നെയായിരുന്നു ഈ രക്ഷാദൌത്യത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയത്. ടണലിനുള്ളിലേക്ക് പോകുന്നതിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാണ് സ്കൂബ ടീം അംഗങ്ങൾ പറയുന്നത്. എന്തായാലും വലിയ പ്രോത്സാഹനം, വലിയ അഭിനന്ദനം ഈ ഓരോ ടീം അംഗങ്ങളെയും ഇപ്പോൾ തേടിയെത്തുന്നു എന്നതാണ് ഈ മണിക്കൂർ. ജോയിയെ ജീവനോടെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു ദുഃഖമായി അവശേഷിക്കുമ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാദൌത്യം, അതിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ പ്രവർത്തനം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ അവർ വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, വലിയ ആദരവ് അർഹിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. എറണാകുളം ചെമ്പുമുക്കിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. കാസർഗോഡും കണ്ണൂരും വീടിനു മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. വടകരയിൽ നിർത്തിയിട്ട കാറിനു മുകളിൽ മരം വീണു. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം മരം വീണ്. ചാലക്കുടി മലക്കപ്പാറ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, മഴയ്ക്ക് ശമനമുണ്ടോ? വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മഴ തുടരും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് കാലാവസ്ഥാ വിഭാഗം. എന്താണ് ഇപ്പോഴത്തെ ഈ മണിക്കൂറുകളിലെ അവിടുത്തെ സാഹചര്യം? വിജയകുമാർ, സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, എറണാകുളം, തൃശൂർ, കൊല്ലം, കോട്ടയം, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ശക്തമായ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് വീടുകളൊക്കെ തന്നെ ഭാഗികമായി തകർന്നു. വടകരയിൽ കാറിന് മുകളിലേക്കാണ് ഈ മരം വീണത്. എന്തായാലും വലിയ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നാശനഷ്ടങ്ങൾ, കനത്ത നാശനഷ്ടങ്ങൾ ഈ ജില്ലകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കരിന്തളം, കയ്യൂർ മേഖലകളിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വീടുകൾക്ക് മുകളിൽ മരം വീണു. ഈ കയ്യൂരിൽ ഭാഗ്യം കൊണ്ടാണ് വീട്ടമ്മ ഓടി പുറത്തിറങ്ങിയതുകൊണ്ടാണ് വീട്ടമ്മ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മലയോര മേഖലകളൊക്കെ തന്നെ ഈ ജില്ലകളിൽ, ഈ 9 ജില്ലകളിലെയും മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ച് നഗരത്തിൽ ഇപ്പോഴും മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ തീരദേശ മേഖലയിലുള്ളവരോടൊക്കെ ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ന് അവധിയാണ്. ഈ അതുപോലെ തന്നെ ടൂറിസം കേന്ദ്രങ്ങൾ, അതായത് കാസർഗോഡ് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് ഇന്നും നാളെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ഹിൽ ടൂറിസം, റാണിപുരം പോലുള്ള ഹിൽ ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ ബീച്ചുകളിലേക്കും ആളുകളെ, വിനോദസഞ്ചാരികളെ പ്രവേശിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം കർശനമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ തുടരുന്നു. കാസർഗോഡ് ജില്ലയിൽ നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട്. മറ്റുള്ള 9 ജില്ലകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട പോലുള്ള ജില്ലകളിലെ മലയോര മേഖലകളൊക്കെ തന്നെ ഇപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ. യെസ്, വടക്കൻ കേരളത്തിൽ മഴ ശക്തമാണ്, നാശം വിതയ്ക്കുന്നുണ്ട് പലയിടത്തു നിന്നും. അത്തരം റിപ്പോർട്ടുകളാണ് വരുന്നത്. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴയിൽ മരം കടപുഴകി വീണ്. 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ്. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിലാണ് ഈ അപകടമുണ്ടായത്. മരം മുറിച്ചു മാറ്റുന്നതിനിടെ ശിഖരം വീണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, പരിക്കേറ്റയാളുടെ ആരോഗ്യനില എങ്ങനെ, ഏത് ആശുപത്രിയിലാണ് അവർ ഇപ്പോൾ ചികിത്സയിലുള്ളത്? ഒരു 1.5 മണിക്കൂർ മുൻപ് ശക്തമായ കാറ്റും മഴയുമാണ് ആലപ്പുഴ നഗരത്തിലെമ്പാടും ഉണ്ടായത്. ആ സമയത്താണ് ഇവിടെ ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപത്ത് ഒരു അക്ഷയ കേന്ദ്രത്തിലെത്തിയ ദമ്പതികൾ. അവിടെ ഉന്നയിസ് ഭർത്താവ് ഉന്നയിസും ഭാര്യയും മഴ വിതത് കണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് മരം കടപുഴകി വീഴുന്ന ശബ്ദം, ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് സ്കൂട്ടറിൽ നിന്ന് അവർ ഓടി റോഡിലേക്ക് മാറുന്ന സമയത്താണ് ഈ വൃക്ഷം വന്ന് ഇരുവരുടെയും ദേഹത്തേക്ക് വീണത്. തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി യുവതിയെ മാറ്റിയെങ്കിലും ഈ മരത്തിനടിയിൽ പെട്ടുപോയിരുന്നു ഉന്നയിസ്. ഉദ്ദേശം 10-26 വയസ്സ് മാത്രം പ്രായം ഉണ്ടാകും ഉന്നയിസിനെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പിന്നീട് ഒരു 10 മിനിറ്റോളം സമയമെടുത്തു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തൊട്ടടുത്ത മില്ലിൽ നിന്ന് JCB ഉപയോഗിച്ചും ഈ വൃക്ഷം മാറ്റി ഏകദേശം 10 മിനിറ്റ് സമയം കൊണ്ടാണ് ഉന്നയിസിനെയും ഒപ്പം തന്നെ ഭാര്യയെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഉന്നയിസിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് കൂടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ആരോഗ്യനിലയെ പറ്റിയുള്ള വിവരം കിട്ടിയിരുന്നു. ഇപ്പം വണ്ടാനത്തേക്ക് ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരാൾ ജില്ലാ ഹോസ്പിറ്റലുണ്ട്. സമയത്തുണ്ടായിരുന്നു വണ്ടാനത്ത് കൊണ്ടുപോയാൽ ഇച്ചിരി അപകടം ഇച്ചിരി കൂടുതലാണ്.
എന്താണെങ്കിലും ഈ ഉനൈസിന്റെ ആരോഗ്യനില അപകട ഗുരുതരമാണെന്നുള്ള വിവരമാണ് അറിയുന്നത്. നഗരത്തിൽ പലയിടത്തും ഇങ്ങനെ മരം കടപുഴകി വീണു, മരം ഒടിഞ്ഞു വീണൊക്കെ തന്നെ അപകടം ഉണ്ടായിട്ടുണ്ട്, ഗതാഗതം നിലച്ചിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തു നിന്നും കൊമ്മാടിയിലേക്ക് ആലപ്പുഴ ചേർത്തല കനാലിന്റെ സമീപത്തുള്ള റോഡിലാണ് ഈ മരം വീണിട്ടുള്ളത്. ഇവിടെ ഗതാഗതം നിലവിൽ നിലച്ചിരിക്കുകയാണ്. അതുപോലെ ആലപ്പുഴ തണ്ണീർക്കം റോഡിലും ഗതാഗതം നിലച്ചിട്ടുണ്ട്. ആലപ്പുഴ വലിയ ചുടുകാട്ടിന് സമീപത്തും മരം കടപുഴകി വീണ് അപകടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം സമയമാണ് ആലപ്പുഴ നഗരത്തിൽ പലയിടത്തും ശക്തമായ കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടങ്ങളും അപകടവും ഉണ്ടായത്. യെസ്, ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന വിവരം, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് സമീപം ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സീസണിലെ രണ്ടാമത്തെ ന്യൂനമർദ്ദമാണ് അവിടെ രൂപപ്പെടുന്നത്. അതോടൊപ്പം വടക്കൻ കേരള തീരം മുതൽ ഏതാണ്ട് ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി അത് നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ചൈന കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ശക്തമായ മഴ തുടരും. എല്ലാ ജില്ലകളിലും കാറ്റിൻ്റെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ വടക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അപ്പോൾ ജാഗ്രത വേണം, മഴ തുടരും, കാറ്റടിക്കാനും സാധ്യതയുണ്ട്. ഈ മരങ്ങളൊക്കെ പലയിടത്തും കടപുഴകി വീഴുന്നു എന്ന റിപ്പോർട്ടൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. സി കെ ഹരീന്ദ്രൻ എം എൽ എക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. എൻ ജോയിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തെന്നും ജീവൻ രക്ഷിക്കാനായില്ല എന്നുമാണ് മേയർ പറഞ്ഞത്. മേയറെ ആശ്വസിപ്പിക്കുകയായിരുന്നു എം എൽ എ. അദൃശ്യങ്ങളിലേക്ക് ആദ്യം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നേരത്തെ അലക്സ് അത് സൂചിപ്പിച്ചിരുന്നു വൈകാരികമായി മേയർ പ്രതികരിച്ചത്. എപ്പോഴായിരുന്നു അത്? എന്തായിരുന്നു ആ പശ്ചാത്തലം? വിജയകുമാർ, അല്പം മുമ്പാണ്, മോർച്ചറിക്ക് മുന്നിലാണ് ഉള്ളത്. മോർച്ചറിക്ക് മുന്നിലേക്ക്, മോർച്ചറിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ജോയിയുടെ അരമണിക്കൂറിനുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്പം മുമ്പാണ് പാറശ്ശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഇവിടേക്ക് എത്തിയതും. അദ്ദേഹം ജോയിയുടെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ മാതാവെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അപ്പോഴാണ്. അത് സർക്കാരിന് മാത്രമല്ല, പൊതുസമൂഹത്തിനാകെ ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതുമാത്രമല്ല, റെയിൽവേക്ക് ഉത്തരവാദിത്വമുണ്ട്. റെയിൽവേ അടക്കം ആ വിഷയത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച് അത് അദ്ദേഹത്തിന്റെ സംസാരം നിർത്തുന്ന ഘട്ടത്തിലാണ് മേയർ വിങ്ങിപ്പൊട്ടുന്നത്. മേയർ പറഞ്ഞത് സാധ്യമായതെല്ലാം ചെയ്തു എന്നിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് നിറകണ്ണുകളോടെ മേയർ എം എൽ എക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അത് ശരിയുമാണ് താനും. കാരണം ഈ സംഭവം നടന്ന ആ മണിക്കൂർ മുതൽ മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ ഡെപ്യൂട്ടി മേയർ പി കെ രാജു, അതുപോലെ നഗരസഭയിലെ സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഈ മണിക്കൂറുകളൊക്കെ അവർ അതിന് കൂടെ ഉണ്ടായിരുന്നു. അവർ ആ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് മണിക്കൂറുകളോളം നമ്മൾ കണ്ടതാണ്. പുലർച്ചെ വൈകിയും ആ തിരച്ചിലിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവരൊക്കെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ അതാകാം മേയർ വിങ്ങിപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി മാറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി രണ്ടു ദിവസം ലിഫ്റ്റിൽ കുടുങ്ങി. ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശനിയാഴ്ച രാവിലെയാണ് രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയതെന്നും ലിഫ്റ്റിന് തകരാറുണ്ടെന്ന മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്നില്ല എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ലിഫ്റ്റ് കയറി ഒരാൾക്കാണ് ആ ലിഫ്റ്റിങ്ങിനെ ഒരു പാതി വഴിയിൽ നിൽക്കുന്നത്. അത് ഒരു സെക്യൂരിറ്റി മറ്റേ ആരും കണ്ടെങ്കിലും മനസ്സിലാവും അത് സ്റ്റക്കായി നിൽക്കുകയാണെന്നുള്ളത്. സോ ആ സാഹചര്യത്തിൽ അത് തുറന്ന് നോക്കേണ്ടതാണ്. അവരാരും തന്നെ അങ്ങോട്ട് നോക്കില്ല. സി സി ടി വിയോ മറ്റൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛനവിടെ ശബ്ദം ഉണ്ടാക്കുകയും വെള്ളം വയ്ക്കുകയും തട്ടുകയൊക്കെ ചെയ്തു. രണ്ട് ദിവസത്തോളം ആ ലിഫ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ആ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയും പലപ്പോഴും അടിച്ചുകൊണ്ടിരുന്ന ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ ആ ഭാഗത്ത് സി സി ടി വിയോ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ആൾക്കാരോ ഒന്നും തന്നെ ആ ഭാഗത്തേക്ക് പോയി നോക്കുകയോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. ലിഫ്റ്റ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുള്ള പോലും അവർ അറിഞ്ഞിട്ടില്ല. വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, രവീന്ദ്രൻ നായർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ്. അദ്ദേഹം രണ്ട് ദിവസം ഈ ലിഫ്റ്റിൽ കുടുങ്ങി. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്താണിപ്പോൾ? അന്വേഷണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്? ഏതെങ്കിലും തരത്തിൽ വിശദീകരണത്തിന് അവർ തയ്യാറായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇക്കാര്യത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് എന്നും മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തും. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ലിഫ്റ്റിൽ കയറി തുടർന്ന് ലിഫ്റ്റ്
മുകളിലേക്ക് പോയി. ഇതിനിടയിലാണ് ലിഫ്റ്റ് തകരാറിലായത്. ഇദ്ദേഹം ഈ ലിഫ്റ്റിൻ്റെ വാതിലിൽ തട്ടി ബഹളമുണ്ടാക്കി, അതോടൊപ്പം തന്നെ ലിഫ്റ്റിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് അതിലെ നിർദ്ദേശപ്രകാരം വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആരും തന്നെ ഫോൺ എടുത്തില്ല. അദ്ദേഹം ലിഫ്റ്റിൻ്റെ വാതിലിൽ തട്ടി വിളിച്ചിട്ടും ആരും എത്തിയില്ല. തുടർന്ന് അദ്ദേഹം ആ ലിഫ്റ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് ബന്ധുക്കൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴും മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ബാറ്ററി തീർന്നതാണ് കാരണം എന്നുള്ളതാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇതിനൊക്കെ ശേഷം ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് തുറന്നപ്പോഴാണ് ഇതിനകത്ത് അവശ നിലയിൽ കിടക്കുന്ന രവീന്ദ്രൻ നായരെ കണ്ടെത്തുകയും അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇതിനിടയിൽ രവീന്ദ്രൻ നായരെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി മകൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ പിതാവിനെ തിരക്കി മകൻ ഹരിയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളുമെല്ലാം തന്നെ രാവിലെ മെഡിക്കൽ കോളേജിലും പരിസരത്തുമൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ലിഫ്റ്റിൽ നിന്ന് ഒരാളെ ഇത്തരത്തിൽ അവശ നിലയിലായ ഒരാൾ. ശരി ഗിരീഷ്, എന്തായാലും 2 ദിവസമാണ് ഒരു മനുഷ്യൻ ചികിത്സക്കെത്തിയാൾ അവിടെ ലിഫ്റ്റിൽ കുടുങ്ങുന്നത്. മെഡിക്കൽ കോളേജ് അക്കാര്യത്തിൽ നൽകുന്ന ദുർബല വിശദീകരണമാണ്, ലിഫ്റ്റ് തകരാറുണ്ടായിരുന്നു, അത് സ്ഥിരമായി ഉപയോഗിക്കുന്നതല്ല. പക്ഷേ അതൊന്നും അതിനെ എഴുതി വെക്കുകയോ സൂചിപ്പിക്കുകയോ ഒരു മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആരോഗ്യമന്ത്രി അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു അദ്ദേഹം, അതിൽ തളർന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു.